അത്മയുടെ എൻ്റെ മോൾസി ലെക്ചർ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻസെക്ട് തൊറാക്സിനെ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇൻസെക്ട് തൊറാക്സ് എന്ന് പറഞ്ഞാൽ ഇൻസെക്റ്റിൻ്റെ സെക്കൻഡ് ആത്മയാണ്. ലെഗ്സും വിങ്സും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇൻസെക്ട് തൊറാക്സിലാണ്. അതുകൊണ്ട് തന്നെ ഇൻസെക്ട് തൊറാക്സിൻ്റെ മെയിൻ റോൾ ലൊക്കോമോഷനാണ്. മൂന്ന് സെഗ്മെൻറ്റ്സാണ് ഇൻസെക്ട് തൊറാക്സ് ഉള്ളത്. പ്രോ തൊറാക്സ്, മീസോ തൊറാക്സ് ആൻഡ് മെറ്റാ തൊറാക്സ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഈ മൂന്ന് സെഗ്മെൻസിലും ഓരോ പേർ ലെഗ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. വിങ്സ് കാണുന്ന സെഗ്മെൻസ് ആണ് മീസോ തൊറാക്സ് ആൻഡ് മെറ്റാ തൊറാക്സ്. ആ സെഗ്മെൻസിന്, വിങ് ബെയറിംഗ് സെഗ്മെൻസ് നമ്മൾ ടീറോ തൊറാക്സ് എന്നാണ് വിളിക്കുക. ഇനി ഓരോ സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിലും ഈച്ച് സെഗ്മെൻറ്റ് ഹാസ് ത്രീ സ്ക്ലീറേറ്റ്സ്. ഡോർസൽ സ്ക്ലീറേറ്റിന് നമ്മൾ ടെർഗം അല്ലെങ്കിൽ നോട്ട എന്ന് വിളിക്കും. വെൻട്രൽ സ്ക്ലീറേറ്റ് ആണ് സ്റ്റേണം ആൻഡ് ലാറ്ററൽ സൈഡിലുള്ളതാണ് പ്ലൂറൻ. ഇനി ടെർക്കം അല്ലെങ്കിൽ നോട്ടം നോക്കുകയാണെങ്കിൽ പ്രോത്തറാക്സിൻ്റെ ടെർക്കം, അതായത് പ്രോനോട്ടം, അത് അൺഡിവൈഡഡ് ആണ്. കോക്രോച്ചിലാണെങ്കിൽ അത് ഷീൽഡിലേക്കും ഗ്രാസ് ഓപ്പറിലാണെങ്കിൽ സാഡിൽ ഷീറ്റും ആയിരിക്കും. 2017 JRF എക്സാമിന് ചോദിച്ചിരുന്നു ഡിസ്റ്റിങ്ക്ട് പ്രോനോട്ടമുള്ള ഇൻസെക്ട് ഏതാണ്. കോക്രോച്ച് ആയിരുന്നു ഓപ്ഷനിലുണ്ടായിരുന്നത്. ഇനി ടീറോതൊറാക്സിക് നോട്ടം, അതായത് മീസോതൊറാക്സിലെ മെറ്റോതൊറാക്സിലെ നോട്ടം നോക്കുകയാണെങ്കിൽ ഇത് മൂന്ന് സ്വിച്ചസ് നമുക്ക് കാണാൻ പറ്റും. ആൻറ്റിക്കോസ്റ്റൽ, അതായത് എ സി എസ് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന, പിക്ചറിൽ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് ആൻറ്റിക്കോസ്റ്റൽ. ആൻഡ് പ്രീ സ്ക്യൂട്ടൽ, ടി എസ് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നതാണ് പ്രീ സ്ക്യൂട്ടൽ. ആൻഡ് സ്ക്യൂട്ടോ സ്ക്യൂട്ടൽ വി എസ് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ മൂന്ന് സ്വിച്ചസ് ഈ ടീറോതൊറാക്സിക് നോട്ടത്തിനെ അഞ്ച് സ്ക്ലീറേറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ടെർഗേറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഫസ്റ്റ് വൺ ഈ നാരോ അക്രോ ടെർഗേറ്റ്, പിന്നെ അതിൻ്റെ താഴെ പ്രീ സ്ക്യൂട്ടം, പിന്നെ സ്ക്യൂട്ടം, പിന്നെ സ്ക്യൂട്ടെല്ലാം, അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് സ്ക്യൂട്ടെല്ലാം ആണ് ഉള്ളത്. ഈ സ്ക്യൂട്ടോ സ്ക്യൂട്ടുള്ള റിഡ്ജ് ഒരു വി ഷേപ്പുള്ള റിഡ്ജാണ്. അത് മസിൽസൊക്കെ അറ്റാച്ച് ചെയ്തിരിക്കുന്നതാണ്. വിങ് ബെയറിംഗ് സെഗ്മെൻറ്റ്സ് അല്ലേ, അപ്പോൾ അവരുടെ വിങ് മൂവ്മെൻറ്റിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു സ്ട്രക്ചർ ഉള്ളത്. സ്റ്റേണം നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു വലിയ സ്റ്റേണൽ പ്ലേറ്റ് ആണുള്ളത്, യു സ്റ്റേണം. പിന്നെ ഒരു ഇൻഡോ സ്റ്റേണേറ്റാണ്, സ്പൈന സ്റ്റേണം അല്ലെങ്കിൽ പോസ്റ്റ് സ്റ്റേണൽ. ഈ യു സ്റ്റേണത്തിനെ മൂന്നായിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, പ്രീ സ്റ്റേണം, ബേസ് സ്റ്റേണം ആൻഡ് സ്റ്റേണലും. നെക്സ്റ്റ് പിക്ചറിൽ കാണിച്ചുതരാം. ഇതാണ് സ്റ്റേണം, അതിനകത്ത് യു ക്യാൻ സീ യു സ്റ്റേണം. ഇതാണ് സ്പൈന സ്റ്റേണം. യു സ്റ്റേണത്തിന് പ്രീ സ്റ്റേണം, ബേസ് സ്റ്റേണം ആൻഡ് സ്റ്റേണലും ഇങ്ങനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി പ്ലൂറോൺ എന്ന് പറഞ്ഞാൽ പ്ലൂറോണിനകത്ത് പ്ലൂറൽ, അതായത് ലാറ്ററൽ സൈഡ്, അതിനകത്ത് പ്ലൂറൽ സ്യൂച്ചർ ഉണ്ട്. അത് പ്ലൂറൽ പ്ലേറ്റിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, എപ്പി സ്റ്റേണം ആൻഡ് എപ്പി ന്യൂറോൺ. ഈ റീജ് ഈ ഭാഗത്തു നിന്നും അധികം ക്വസ്റ്റ്യൻസ് കാണാറില്ല, ഇതാണ് അധികം ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. ഇനി കമിങ് ടു ഇൻസെക്ട് ലെഗ്, ഇൻസെക്ട് ലെഗിനകത്ത് ആറ് സെഗ്മെൻറ്റ്സ് ആണുള്ളത്. കോക്സ്, ട്രൊക്യാൻഡർ, ഫെമർ, ടിബിയ, ടാർസസ് ആൻഡ് പ്രീടാർസസ്. കോക്സ എന്ന് പറഞ്ഞാൽ ഇത് ഫസ്റ്റ് സെഗ്മെൻറ്റ് ആൻഡ് ബേസൽ സെഗ്മെൻ്റ് ആണ്. അതാണ് ഇൻസെക്റ്റിൻ്റെ പ്ലൂറായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന സെഗ്മെൻറ്റ്. പിന്നെ കോക്സിൻ്റെ ബേസൽ പാറ്റേൺ നമ്മൾ സബ് കോസ്റ്റാൻ വിളിക്കുക. അത് ബോഡിയായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു ആർട്ടിക്കുലർ മെമ്മറി വെച്ചിട്ടാണ്. അതിൻ്റെ പേര് കോക്സൽ കോറിയൻ എന്നാണ്. ട്രൊക്യാൻഡർ എന്ന് പറയുന്ന സെക്കൻഡ് സെഗ്മെൻറ്റ്, അത് സാധാരണഗതി യൂഷ്വലി ചെറുതാണ്, സിംഗിൾ സെഗ്മെൻറ്റാണ്. ചില ഇതിനകത്ത് ഡബിൾ രണ്ട് സെഗ്മെൻറ്റ്സായിട്ട് കാണാറുണ്ട്. അതിനെ നമ്മൾ ട്രൊക്യാൻഡർലെസ് എന്ന സെക്കൻഡ് സെഗ്മെൻറ്റിനെ വിളിക്കാം. അത് കാണുന്ന ഡ്രാഗൺ ഫ്ലൈ, ഡാൻസൽ ഫ്ലൈ ആൻഡ് ഇഗ്നിമോണേറ്റ് വാസ്പ്ലേക്കാണ്. ആൻഡ് ദ തേർഡ് സെഗ്മെൻറ്റ് ഫെമർ ഈസ് യൂഷ്വലി ദ ലാർജസ്റ്റ് ആൻഡ് ദ സ്റ്റൗട്ടസ്റ്റ് സെഗ്മെൻറ്റ്. ആൻഡ് ദെൻ കംസ് ദ ടിബിയ, അത് യൂഷ്വലി ലോങ് സെഗ്മെൻറ്റാണ്. ഡൗൺവേർഡ് പ്രൊജക്റ്റിംഗ് സ്പൈൻസ് ഒക്കെ ടിബിയയിൽ ഉണ്ടാവാറുണ്ട്, സ്പർ ഒക്കെ ഉണ്ടാവാറുണ്ട്. സബ് നടക്കാനും ക്ലൈംബ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന വേണ്ടിയിട്ടാണ് ഈ സ്പൈനും സ്പറൊക്കെ ഉള്ളത്. ഇനി ടാർസസ് എന്ന് പറഞ്ഞാൽ അതിന് കുറേ സബ് ഡിവിഷൻ ഉണ്ട്. ആ സബ് സെഗ്മെൻറ്റ്സിനെയാണ് നമ്മൾ ടാർസോമിയസ് എന്ന് വിളിക്കുക. ഇറ്റ് വേരിയസ് ഫ്രം വൺ ടു ഫൈവ്. ടാക്സോണമിക്കൽ, ഒരു ടാക്സോണമി പഠിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഓരോ ഫാമിലിക്ക് ഇത്ര ടാസോമിയസ് എന്നുള്ളത് ടാക്സോണമിക്കൽ ക്യാരക്ടറായിട്ടൊന്നും പഠിക്കുന്നുണ്ട്. പിന്നെ ഇത് ബേസൽ സെഗ്മെൻറ്റ് യൂഷ്വലി ലാർജ് ആയിരിക്കും, അതിനെയാണ് നമ്മൾ ബേസ് ടാസസ് എന്ന് വിളിക്കുക. ഈ ടാസസ് കഴിഞ്ഞിട്ടുള്ള ഒരു ഭാഗത്തിനെ അതിനാണ് നമ്മൾ പ്രീ ടാസസ് എന്ന് വിളിക്കുക. അതിന് ഇൻസെക്ട് ഫൂട്ട് എന്നും പറയാറുണ്ട്. പ്രീ ടാസസിനകത്ത് ഒരു പേർ ക്ലോ ഉണ്ടാവും, ക്ലോൻ്റെ വേറൊരു നെയിമാണ് അംഗസ്. ഈ ക്ലോ ഇതിൻ്റെ ബേസിനകത്ത് ഒരു പാഡ് ഉണ്ടാവും, ഓരോ പേ ഒരു രണ്ട് ക്ലോൻ്റെ താഴെ, അതിന് നമ്മൾ അരോലി എന്ന് വിളിക്കും. പിന്നെ ഒരു മീഡിയം ക്വിഷൻ പോലത്തെ ഒരു പാഡ് ഉണ്ടാവും, അതിനാണ് നമ്മൾ പൾവില്ല എന്ന് വിളിക്കുക.
ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം കോക്സ ട്രൊക്കാൻഡ ഫെമുർ ലാർജസ്റ്റ് ആൻഡ് സ്റ്റൗട്ടസ്റ്റ് ആണ് പറഞ്ഞു ട്രൊക്കാൻഡ യൂഷ്വലി സ്മോളസ്റ്റ് ആയി ഞാൻ പറഞ്ഞു ടിബിയ ലോങ് ആണ് സ്പൈൻസ് ഉണ്ടാവും ടാർസസ് ടാർസസിൻ്റെ ബേസൽ സെഗ്മെൻ്റ് ആണ് ബേസിക് ടാർസസ് നമ്മൾ വിളിക്കുക ഇതൊക്കെ അതിൻ്റെ ഓരോ ടാർസോമിയസ് പിന്നെ പ്രീ ടാർസസ് യു ക്യാൻ സീ ദ ക്ലോ ആൻഡ് അരോലിയൻ ഹിയർ ഇനി കുറേ ടൈപ്പ് ഇൻസെറ്റ് ലെഗ്സ് ഉണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ ആണിത് എപ്പോഴും ആംബ്ലിറ്റേറിയൽ ഓർ വാക്കിംഗ് ലെഗ്സ് അത് കാണുന്നത് യൂഷ്വലി ഗ്രാസ് ഓപ്പറിൻ്റെ ഫോർ ലെഗ് ആൻഡ് മിഡിൽ ലെഗിലാണ് ഫെമറും ടിബിയും ഫെമറും ടിബിയും അവരുടെ ലോങ് ആയിരിക്കും പ്രീ ടാസസിനകത്ത് ലോങ് ക്ലോസും കാണാറുണ്ട് ഇനി കേസോറിയൽ ഓർ റണ്ണിംഗ് ലെഗ് ഇറ്റ്സ് ഫൗണ്ടിങ് ലെഗ്സ് ഓഫ് ഗ്രാസ് ഓപ്പർ ആൻഡ് ടൈഗർ ബീറ്റിൽസ് അവരുടെ ഫെമർ ഒരിക്കലും സൊല്ലനായിരിക്കില്ല കാര്യം അവർക്ക് ഓടണ്ട പിന്നെ സോൾട്ടറ്ററി ഓഫ് ജമ്പിംഗ് ലെഗ് അത് കാണുന്നത് ഹൈൻ ലെഗ്സ് ഓഫ് ഗ്രാസ് ഓപ്പറിലാണ് അവരുടെ ഫിമർ എപ്പോഴും സൊള്ളനായിരിക്കും കാര്യം മസിൽസ് എല്ലാം അറ്റാച്ച് ചെയ്തിരിക്കുന്ന അതിനകത്തേക്കാണ് ടിബിയ ലോങ് ആയിരിക്കും സ്ലെൻഡർ ആയിരിക്കും പിന്നെ ടിബിയയുടെ എൻഡിൽ സ്പാർ സാധാരണ ഉണ്ടാവാറുണ്ട് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ക്ലൈംബിംഗ് ഓർ ക്ലിംഗിങ് ലെഗ് അല്ലെങ്കിൽ സ്കാൻസോറിയൽ ലെഗ്സ് എന്ന് പറയും അത് കാണുന്ന ലെഗ്സ് ഓഫ് ഹെഡ് ലവ്സിലാണ് ഈ പിക്ചറിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം ടിബിയ സ്റ്റൗട്ട് ആയിരിക്കും അവിടെ ഒരു ക്ലോ പോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ടാവും ക്ലാസ്പ് ചെയ്യുന്നൊരു സ്ട്രക്ചർ ഉണ്ടാവും പിന്നെ ടാർസൽ ക്ലോയാണിത് ഇത് രണ്ടും കൂടെ ഈ ടിബിയൽ ഈ സ്ട്രക്ചറിനകത്തേക്ക് ടാർസൽ ക്ലോ ഫിക്സ് ചെയ്തിട്ടാണ് അവർ ഹെയറിൽ അറ്റാച്ച് ചെയ്തിട്ടിരിക്കുക പിടിച്ചിരിക്കുക പിന്നെ ഫോസോറിൽ ഒരു ഡിഗിങ് അല്ലെങ്കിൽ ബറോയിങ് ലെഗ് കാണുന്നത് ഫോർ ലെഗ്സ് ഓഫ് മോൾക്രിക്കറ്റിലാണ് അവരുടെ ഫെമുർ ടിബിയ ടാർസസ് എല്ലാം സോളനായിരിക്കും ടിബിയയിൽ പ്രോക്സിമൽ എൻഡിൽ ടു ഓർ ത്രീ സ്പൈൻസ് ഉണ്ടാവും പ്രീ ടാസസിനകത്തും സ്പൈൻസ് ഉണ്ടാവും ഈ ബേസ് ടാസസിലെ സ്പൈൻസ് സ്പൈൻ പ്രീ ടാസസിൻ്റെ സ്പൈനും ടിബിയൽ സ്പൈനും കൂടെ വർക്ക് ചെയ്തിട്ടാണ് ഷിയർ ആയിട്ട് കട്ട് ചെയ്യുക അങ്ങനെയാണ് അവർക്ക് റൂട്ട്ലെറ്റ്സ് ഒക്കെ കട്ട് ചെയ്യാൻ പറ്റുന്നത് ഇനി സ്റ്റിക്കിംഗ് ലെഗ് ലെഗ്സ് ഓഫ് ഹൗസ് ഫ്ലൈ ആണിത് ഇവരുടെ ക്ലോവിൻ്റെ ബേസ് പൽവില്ലയുണ്ട് പൽവില്ലയ്ക്കകത്ത് കുറേ ടെനൻ ഹെയർസ് ഉണ്ട് അവരുടെ സെക്രീഷൻ വഴിയാണ് അവർക്ക് ക്ലിങ് ചെയ്ത് ഇരിക്കാൻ പറ്റുന്നത് സർഫസിനകത്തൊക്കെ പിന്നെ അവരുടെ മീഡിയൻ അരോലിയൻ ആബ്സെൻ്റ് ആണ് അതിന് പകരം ഒരു സ്പൈൻ ലെഗ് എംബോഡിയമാണ് ഹൗസ് ഫ്ലൈക്കുള്ളത് ഇനി പ്രിഡേറ്ററി ലെഗ് അല്ലെങ്കിൽ റാപ്റ്റോറിയൽ ലെഗ്സ് കാണാൻ നമ്മുടെ തൊഴുകയ്യൻ പ്രാണി അല്ലെങ്കിൽ പ്രെയിൻ മാൻഡിസ് ആണ് അവരുടെ കോക്സ് എപ്പോഴും ലോങ് ആയിരിക്കും മൊബൈൽ ആയിരിക്കും അവർക്ക് പെട്ടെന്ന് പ്രേ പിടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഫെമർ എപ്പോഴും ലാർജ് ആയിരിക്കും അതിൻ്റെ ഗ്രൂവ് ചെയ്തിട്ട് രണ്ട് വെൻട്രൽ സൈഡിലും വെൻട്രൽ ലെറ്റർ സൈഡിലും സ്പൈൻസ് ഉണ്ടാവും പിന്നെ ടിബിയൻ്റെ അകത്ത് സ്പൈൻ ഉണ്ടാവും ഇത് ഇങ്ങനെ വർക്ക് ചെയ്തിട്ട് ഈ ടിബിയൽ സ്പൈൻസ് ഈ ഗ്രൂവിൻ്റെ അകത്തേക്ക് ഇരിക്കുകയാണ് ചെയ്യാം മടക്കി കൈ ഇങ്ങനെ മടക്കി വെച്ചിട്ട് കാല് മടക്കി വെച്ചിട്ട് ഇരിക്കുന്നത് നമുക്ക് കാണാറുണ്ട് ഇനി നേറ്റിറ്റോറിയൽ അല്ലെങ്കിൽ സിമ്മിൻ ലെഗ്സ് എന്ന് പറഞ്ഞാൽ ഹൈൻ ലെഗ്സ് ഓഫ് വാട്ടർ ബീറ്റിലാണ് അവിടെ ഫെമർ ടിബിയ ഡാസോമിയസ് എല്ലാം ഇതിനകത്തും കുറേ സീറ്റേ പോലത്തെ സ്ട്രക്ചേഴ്സ് ഉണ്ടാവും അങ്ങനെ അവർ ഓസ് അതായത് തുഴയാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്ന അതാണ് ബാസ്കറ്റ് ലെഗ് ലൈക്ക് ലെഗ്സ് അല്ലെങ്കിൽ സ്കൂപ്പിൻ ലെഗ്സ് കാണുന്നത് നമ്മുടെ ഡ്രാഗൺ ഫ്ലൈസിലാണ് അവരുടെ ലെഗ്സ് എല്ലാം ഹെഡിനോട് ചേർന്നിട്ട് ക്ലോസ് ആയിട്ടിരിക്കുന്നുണ്ടാവും പിന്നെ അവർ ഫ്ലൈറ്റിൽ അതായത് പറന്നുകൊണ്ട് തന്നെ പ്രേനെ പിടിക്കാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ് അവരുടെ ലെഗ്സ് ഇരിക്കുന്നത് പിന്നെ ക്ലാസ്പിൻ ലെഗ്സ് കാണുന്നത് ഫോർ ലെഗ്സ് ഓഫ് മെയിൽ വാട്ടർ ബീറ്റിലാണ് അവരുടെ ടാർസസ് ഫ്ലാറ്റൻഡ് ആണ് വിത്ത് അഡ്ഹസീവ് ഡിസ്ക് അങ്ങനെ അവർക്ക് മെയിൽ ഫീമെയിലിനെ പിടിച്ച് വെക്കാൻ പറ്റും ഈ പ്രോലെക്സ് അല്ലെങ്കിൽ ഫോൾസ് ലെക്സ് അല്ലെങ്കിൽ സ്യൂഡോ ലെക്സ് എന്ന് പറയുന്നത് കാറ്റർപില്ലേഴ്സിൻ്റെ ഒക്കെ അബ്ഡോമിനൽ ലെക്സിനെയാണ് നമ്മൾ പറയുക അവർക്ക് നമ്മൾ മുന്നേ കണ്ടതുപോലെ കോക്സ് ട്രൊക്കാൻഡ് ഫെമർ അങ്ങനത്തെ സെഗ്മെൻറ്റ്സ് ഒന്നും കാണില്ല പിന്നെ ഒരു ടെർമിനേറ്റിലുള്ള ഒരു പ്ലാന്റ് ഒരു സ്ട്രക്ചറാണ് അവരുടെ ടിപ്പിലുള്ള സാധനമാണ് പ്ലാന്റ് അതിനകത്ത് കുറേ ഹൂക്സ് ലൈക്ക് ക്രോഷേഴ്സാണ് ഉണ്ടാവുക ഇനി നമ്മൾ പഠിക്കുന്നത് ഫോറേജിയൽ ലെഗ്സ് ഓഫ് ഹണീബി ഹണീബീൻ്റെ മൂന്ന് ഫോർ ലെഗ് മിഡിൽ ലെഗ് ഹൈൻ ലെഗ് മോഡിഫൈഡ് ആണ് ഇതിൻ്റെ ഫോർ ലെഗ് എന്ന് പറയുന്ന ഇതാണ് ഇറ്റ്സ് ഫോർ ആൻറ്റിന ക്ലീനിങ് ലെഗ് ആണ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ടിബിയയുടെ എൻഡിൽ ഒരു വെള്ളം അല്ലെങ്കിൽ മോബ് ക്ലാസ്പ് പോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ട് പിന്നെ ടാസസിനകത്ത്
ഒരു സെമി സർക്കുലർ നോട്ട്സ് ഉണ്ട്. ഇത് രണ്ടും കൂടെ ആക്ട് ചെയ്തിട്ടാണ് അവർ ആൻറ്റിനെ ക്ലീൻ ചെയ്തെടുക്കുന്നത്. പിന്നെ വാക്സ് പിക്കിംഗ് ലെഗാണ് മിഡിൽ ലെഗ്. നിങ്ങൾക്ക് കാണാം അവർ ടിബിയിൽ ഒരു വലിയ സ്പാർ ഉണ്ടാവും, അത് വെച്ചിട്ടാണ് അവർ എല്ലാം ബോഡി ക്ലീൻ ചെയ്ത് വാക്സ് എല്ലാം റിമൂവ് ചെയ്യുന്നത്. പിന്നെ ഹൈൻഡ് ലെഗ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, അതാണ് പൊള്ളൻ കളക്ടിങ് ലെഗ്സ്. അവരുടെ നിങ്ങൾക്ക് കാണാം ടിബിക്കകത്ത് ഒരു ഷാലോ ഡിപ്രഷൻ ഉണ്ടാവും, അതിലൊക്കെ നിറയെ ഫ്രണ്ട്സ് വിത്ത് ഹെയർസ് ആയിരിക്കും. അങ്ങനെ അവർക്ക് പൊള്ളൻ അതിനകത്ത് കളക്ട് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ടിബിയുടെ എൻഡിൽ കുറേ സ്പൈൻസ് ഉണ്ടാവും, അതേപോലെ തന്നെ ടാബേസിറ്റാസസിൻ്റെ മീഡിയം പ്ലേറ്റ് കുറേ ഹെയർസ് ഉണ്ടാവും. ഇതാണ് പൊള്ളൻ പ്രസ് അല്ലെങ്കിൽ പൊള്ളൻ പാക്കർ എന്ന് പറയാം. പിന്നെ ഉള്ളതാണ് ഈ പൊള്ളൻ കോമ്പ് എന്ന് പറഞ്ഞ സ്ട്രക്ചർ, ഇതിനകത്ത് കുറേ റോസ് ഓഫ് സ്പൈൻസ് ഉണ്ടാവും. അങ്ങനെ അവർക്ക് ബോഡിയിൽ നിന്നൊക്കെ ഇങ്ങനെ പൊള്ളൻ കളക്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. എന്നിട്ട് പൊള്ളൻ പാക്കറിൽ വെച്ച് പാക്ക് ചെയ്തിട്ടാണ് ഒരു ബോളസായിട്ട് പൊള്ളൻ ബോളെ നമുക്ക് ഹൈൻഡ് ലെഗിൽ നമുക്ക് ഹണി ബീൻ്റെ ഹൈവ് ഒക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഹൈൻഡ് ലെഗ്സിൽ വലിയൊരു ബോൾ പോലെ മഞ്ഞ കളറിൽ പൊള്ളൻ വെച്ചിട്ട് അവർ തിരിച്ചു വന്ന് കയറുന്നത് കാണാൻ പറ്റും. ഇനി കമ്മിങ് ടു ഇൻസെറ്റ് വിങ്സ്. ഇൻസെറ്റ് വിങ്സ് നമ്മൾ ഇമ്മച്ചുർ സ്റ്റേജസിലൊന്നും വിങ്സ് ഉണ്ടാവാറില്ല, അഡൽട്സിനാണ് വിങ്സ് ഉള്ളത്. അപ്റ്ററിഗോട്ട് ഇൻസെക്ട്സ്, അപ്റ്ററിഗോട്ട്സിൻ്റെ സിൽവർ ഫിഷ്, സ്പ്രിംഗ് ടെയിൽസ്, അവർക്കൊന്നും വിങ്സ് കാണാറില്ല. പിന്നെ സെക്കൻഡറി വിങ്ലെസ് ആയിട്ടുള്ള സാധനമാണ് നമ്മുടെ തലയിൽ കാണുന്ന മുട്ട, ഹെഡ്ലോസ് ആൻഡ് ഫ്ലീസ്. സൈഫൻ കുളേറ്റ്, സൈഫനോപ്റ്റർ ഫാമിലീസ് വരുന്നവർക്കൊന്നും അഡൽട്ട് ആണെങ്കിൽ പോലും വിങ്സ് ഉണ്ടാവാറില്ല. ഒരു പേർ വിങ്സ് മാത്രമുള്ളതാണ് നമ്മുടെ ഡിപ്റ്ററൻ, അതായത് ട്രൂ ഫ്ലൈസ്. പിന്നെ രണ്ട് പേർ വിങ്സ് ആണ് മെജോറിറ്റി ഇൻസെക്ട്സിനുള്ളത്, അത് കാണുന്നത് നെസോതൊറാക്സ് ആൻഡ് മെറ്റോതൊറാക്സ് സെഗ്മെൻറ്റ്സിലാണ്. ഇനി ടെർമൈറ്റ്സിൻ്റെ കേസിലൊക്കെ നമുക്കറിയാം അവർ ഫസ്റ്റ് നപ്ഷ്യൽ ഫ്ലൈറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ വിങ്സ് കൊഴിഞ്ഞു പോകുന്നതായിട്ട് കാണാം, അത് കഴിഞ്ഞിട്ടാണ് അവർ കോളനി ബിൽഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ഇനി വിങ് വിനേഷൻ, വിങ് വിനേഷൻ കൊണ്ടുവന്നിരിക്കുന്നത് കോൺസ്റ്റന്റ് കന്നീതമാണ്. അതിനകത്ത് മെയിനായിട്ടുള്ള വെയിൻസിനെ പറ്റി മാത്രം പറയാം. കോസ്റ്റൽ വെയിൻ, അത് ബ്രാഞ്ചസ് ഇല്ലാത്ത വെയിനാണ്, ഫസ്റ്റത്തെ വെയിൻ അതാണ്. പിന്നെ കോസ്റ്റ, അതിൻ്റെ പുറകെ സബ് കോസ്റ്റ, റേഡിയസ്, മീഡിയൻ, ക്യൂബിറ്റസ് ആൻഡ് ഏനൽ വെയിൻസ്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കോസ്റ്റയ്ക്ക് ബ്രാഞ്ചസ് ഒന്നുമില്ല, പിന്നെ അതിൻ്റെ പുറകിലുള്ളതാണ് സബ് കോസ്റ്റ. റേഡിയസ് വെയിൻ നിങ്ങൾക്ക് കാണാം, ഇത് റേഡിയൽ സെക്ടറാണ്, ആർ എസ് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. 5 ബ്രാഞ്ചാണ് റേഡിയൽ വെയിനുള്ളത്, 1, 2, 3, 4, 5. പിന്നെ അതിൻ്റെ താഴെയുള്ള മീഡിയൻ വെയിൻ, പിന്നെ ക്യൂബിറ്റസ്, ആൻറ്റീരിയർ ക്യൂബിറ്റസ്, പോസ്റ്റീരിയർ ക്യൂബിറ്റസ് ഉണ്ട്. പിന്നെ ബാക്കിയുള്ള ഏനൽ വെയിൻസ്. ഇതിൻ്റെ ഈ വെയിൻസ് തമ്മിൽ ലോഞ്ചിട്യൂഡൽ വെയിൻസ് തമ്മിൽ കണക്ട് ചെയ്തിട്ട് ക്രോസ് വെയിൻസ് ഉണ്ടാവാറുണ്ട്. പിന്നെ ഈ ലോഞ്ചിട്യൂഡൽ വെയിൻസും ക്രോസ് വെയിൻസും കൂടെ കൂടി ഉണ്ടാക്കുന്ന ഈ ഫോം ചെയ്യുന്ന സെൽസ് എന്നാണ് നമ്മൾ വിളിക്കുക. വിങ് വിങ്ങിനേഷൻ ടാക്സോണമിയിലേക്ക് വരുമ്പോൾ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി വിങ് മാർജിൻസ്, റീജിയൻസ് ആൻഡ് ആംഗിൾസ് ആണ് അടുത്ത സ്ലൈഡിൽ ഞാൻ പറയുന്നത്. വിങ് ബേസ്, അതായത് ബോഡിയായിട്ട് ഇൻസെക്ടിൻ്റെ ബോഡിയായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന അവിടെ ഫോം ചെയ്യുന്ന ആംഗിളിനെയാണ് നമ്മൾ ഹ്യൂമറൽ ആംഗിൾ എന്ന് പറയാം. അവിടെ നിന്ന് വരുന്ന ഫസ്റ്റിലുള്ള മാർജിനെയാണ് കോസ്റ്റൽ മാർജിൻ. അതായത് കോസ്റ്റൽ വെയിനോട് ചേർന്നുള്ള മാർജിനാണ് കോസ്റ്റൽ മാർജിൻ. പിന്നീട് എപ്പിക്കൽ മാർജിൻ, ലാറ്ററൽ സൈഡിലുള്ളതാണ് എപ്പിക്കൽ മാർജിൻ, താഴെയുള്ളതാണ് ഏനൽ മാർജിൻ. ഈ എപ്പിക്കൽ ആംഗിൾ എന്ന് പറയുന്നത് കോസ്റ്റൽ മാർജിൻ്റെയും എപ്പിക്കൽ മാർജിൻ്റെയും ഇടയ്ക്കുള്ളതാണ് എപ്പിക്കൽ ആംഗിൾ. ഏനൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ എപ്പിക്കൽ മാർജിൻ്റെയും ഏനൽ മാർജിൻ്റെയും ഇടയ്ക്കുള്ള ഫോം ചെയ്യുന്ന ആംഗിളാണ് ഏനൽ ആംഗിൾ. ഇനി ഇൻസെക്ടിൻ്റെ വിങ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ വെയിൻസ് ഒക്കെ ഇരിക്കുന്ന ആ വലിയ ആൻറ്റീരിയർ റീജിയൻ ആണ് നമ്മൾ റിമീജിയൻ എന്ന് പറയാം. അതിൻ്റെ താഴെയുള്ള ആ റിമീജിയൻ കഴിഞ്ഞിട്ടുള്ള ഒരു കുറച്ച് പോർഷൻ, അതിനെയാണ് നമ്മൾ ക്ലാവസ് എന്ന് പറയുക. അതിൻ്റെ പ്രോക്സിമൽ പാർട്ടിനെയാണ് നമ്മൾ ജൂഗം, ബേസിൽ പാർട്ടിനെയാണ് ജൂഗം എന്ന് പറയും വിളിക്കുന്നത്. ക്ലാവസിന് വാനസ് എന്നും കൂടെ പറയാം, വാനസ് എന്നും കൂടെ പറയാറുണ്ട്. ഇനി വിങ്സ് ക്ലിയറേറ്റ്സ്, വിങ്സ് ക്ലിയറേറ്റ്സ് ഒന്നും ക്വസ്റ്റ്യൻ കാണാറുണ്ട് ചിലപ്പം. വിങ്സ് ക്ലിയറേറ്റ്സിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് വിങ് ഫ്ലെക്സിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് വിങ്സ് ക്ലിയറേറ്റ്സ്. നമുക്കറിയാം വിങ്സ് ക്ലിയറേറ്റ്സ് ഇല്ലാത്ത രണ്ട് ഓർഡേഴ്സാണ് ഡ്രാഗൺ ഫ്ലൈ, ഡാൻസൽ ഫ്ലൈ, മേ ഫ്ലൈസിൻ്റെ ഒക്കെ ഓർഡേഴ്സ്. അവരുടെ വിങ്സ് ഒരിക്കലും ഒരു ഫോൾഡ് ചെയ്യാറില്ല, എപ്പോഴും സ്പ്രെഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഹ്യൂമറൽ പ്ലേ, വിങ്സ് ക്ലിയറേറ്റ് ടീറാലി അല്ലെങ്കിൽ വിങ്സ് ക്ലിയറേറ്റ്സ് 3 ടൈപ്സ് ആണുള്ളത്, ഹ്യൂമറൽ പ്ലേറ്റ്, ആക്സിലറീസ് ആൻഡ് മീഡിയൻ പ്ലേറ്റ്. അതിനകത്ത് ഹ്യൂമറൽ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ആർട്ടിക്കുലേറ്റ്സ് വിത്ത് കോസ്റ്റൽ വെയിൻ. ആൻഡ് പിന്നെ ഫസ്റ്റ് ആക്സിലറി പറഞ്ഞാൽ ഇറ്റ് ആർട്ടിക്കുലേറ്റ്സ് വിത്ത് സബ് കോസ്റ്റ, അതായത് വെയിൻസ് നമ്മൾ പഠിച്ചപ്പോൾ കോസ്റ്റ, സബ് കോസ്റ്റ, റേഡിയസ്, മീഡിയം, ക്യൂബിറ്റസ്, ഏനൽ വെയിൻസ് എന്നൊക്കെ പഠിച്ചില്ലേ. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ആക്സിലറി ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത് സബ് കോസ്റ്റ് ആയിട്ടാണ്.
അത് ഡിപ്റ്ററൻസിൽ മാത്രമേ കാണാറുള്ളൂ. സെക്കൻഡ് ആക്സിലറിയാണ് പൈവറ്റൽ സ്ക്ലിറൽ, അത് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്ന റേഡിയൽ വെയിനായിട്ടാണ്. തേർഡ് ആക്സിലറിയിലേക്കാണ് ഫ്ലെക്സർ മസിൽസ് ഒക്കെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ആ തേർഡ് ആക്സിലറി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ആസ് ഇറ്റ് ഈസ് തേർഡ് ആക്സിലറിയുള്ള ഇൻസെക്ട്സിന് മാത്രമേ വിങ് ഫോൾഡിങ് ഉള്ളൂ. അതായത് വിങ് വെയിൻസുകൾ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഇയർ വിഗിൻ്റെ ഒക്കെ കണ്ടിട്ടില്ലേ, വിങ്സ് ഒരുപാട് വലുതാണ്. പക്ഷെ അതൊരു ഫോൾഡ് ചെയ്തിട്ടാണ് പറക്കുമ്പോൾ അല്ലാതെ ഇരിക്കുന്നത്, ബോഡിയിൽ മടക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഫോർത്ത് ആക്സിലറിയാണ് ഓർത്തോപ്റ്റ ഹൈമനോപ്റ്റയിൽ മാത്രം ഉള്ളതാണ് ഫോർത്ത് ആക്സിലറി. ഇനി മീഡിയം പ്ലേറ്റ് അതായത് ടീറാലിയയിലെ മീഡിയം പ്ലേറ്റാണ് മീഡിയം ക്യൂബിറ്റൽ വെയിനുമായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻസെക്ട് വിങ്സ്, ടെക്മിന ലെതറി ആയിട്ടുള്ളതാണ്, ടെക്മിന നമ്മൾ വിളിക്കുക. അത് കാണുന്നത് കോക്രോച്ച് ഡേ ഗ്രാസ് ഓപ്പറിൻ്റെയൊക്കെ ഫോർ വിങ്സ് ആണ്. ഇനി എലൈട്ര എന്ന് പറഞ്ഞാൽ ഹൈലി സ്ക്ലിറോട്ടൈസ്ഡ് ആയിട്ടുള്ള ഫോർ വിങ് ആണ്, അത് മെയിൻ കാണുന്നത് ബീറ്റിൽസ് വീവിൾസ് ഒക്കെയാണ്. ഇനി ഹെം എലൈട്ര പറഞ്ഞാൽ അതിൻ്റെ ബേസൽ പോർഷൻ കുറച്ച് പോർഷൻ ലെതറിയും താഴെ മെമ്മറീനസ് ആയിട്ടുള്ളത്, നോർമലി ഹെഡ്രിപ്റ്റൻ ബഗ്സിലാണ് ഉണ്ടാകുന്നത്. ഇനി ഹാൾട്ടേഴ്സ് കാണുന്നത് ഡിപ്റ്ററൻസിലാണ്, അത് പറഞ്ഞാൽ അവരുടെ സെക്കൻഡ് പെയർ ഓഫ് വിങ് അത് മോഡിഫൈ ചെയ്തിട്ട് ഹാൾട്ടറായിട്ട് ഫോം ചെയ്തിരിക്കും. അതായത് അവർക്കൊരു ബേസൽ സ്കെബെല്ലം ക്യാപിറ്റലം എന്ന് പറഞ്ഞ സ്ട്രക്ചറൊക്കെ ഉണ്ട് ഹാൾട്ടേഴ്സിന്. ഹിക്സ് പാപ്പുലർ എന്ന് പറഞ്ഞ സെൻസറി സ്ട്രക്ചേഴ്സ് ഒക്കെ ഉണ്ട്. ഹാൾട്ടേഴ്സിൻ്റെ മെയിൻ റോൾ എന്ന് പറഞ്ഞാൽ ദേ ആക്ട് ആസ് ബാലൻസിങ് ഓർഗൻസ് വൈൽ ഇൻ ഫ്ലൈറ്റ്. ഈ ഹാൾട്ടേഴ്സ് ഉള്ളത് ഡിപ്റ്ററൻസിലാണെങ്കിൽ നമ്മുടെ സ്ട്രെപ്സിപ്റ്ററ ഗ്രൂപ്പിലുള്ള ഇൻസെക്ട്സിന് ഒരു ഫോർ വിങ്സ് മോഡിഫൈ ചെയ്തിട്ട് ഹാൾട്ടേഴ്സ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് അതിന് നമ്മൾ സ്യൂഡോ ഹാൾട്ടേഴ്സ് എന്നാണ് പറയാറ്. ഇനി ഫ്രിഞ്ച്ഡ് വിങ്സ് ത്രിപ്സിലൊക്കെ നമുക്ക് കാണാൻ പറ്റും, വിങ്സ് ഭയങ്കര റെഡ്യൂസ്ഡ് ആയിട്ട് വിങ്ങിൻ്റെ ഏരിയ ഭയങ്കര കുറവായിട്ട് പിന്നെ കുറേ ഫ്രിഞ്ചസ് ആണെങ്കിൽ കാണാം, അതുണ്ടാകുന്ന ത്രിപ്സിലാണ്. പിന്നെ ഫിഷഡ് ഓർ ക്ലഫ്റ്റഡ് വിങ്സ് എന്ന് പറഞ്ഞാൽ പ്ലൂ മുഖത്തിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഫോർ വിങ്സ് രണ്ടായിട്ട് ഇങ്ങനെ മുറിഞ്ഞ് കീറിയ മാതിരി. പിന്നെ ഹൈൻ വിങ്സ് മൂന്നായിട്ട് എന്നിട്ട് അതിലുമേ ഫ്രിഞ്ചസ് ഉണ്ടാവും, അങ്ങനെ കാണുന്ന തന്നെയാണ് ഫിഷഡ് ഓർ ക്ലഫ്റ്റഡ് വിങ്സ് എന്ന് പറയുന്നത്, അത് പ്ലൂ മുഖത്തിലാണ്. പിന്നെ മെംബ്രേനസ് വിങ്സ് ആണ് ഫ്ലൈറ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന വിങ്സ്, അത് കാണുന്ന ബീസ് വാസ്പ് ഡ്രാഗൺ ഫ്ലൈ ഡാംസൽ ഫ്ലൈ, പിന്നെ കോക്രോച്ചിൻ്റെ ഒക്കെ ഹൈൻ വിങ്സ് ബീറ്റിൽസിൻ്റെ ഹൈൻ വിങ്സ് ഇവരെല്ലാം ഇതെല്ലാം മെംബ്രേനസ് വിങ്സ് ആണ്. ഇനി സ്കെയിലി വിങ്സ് എന്ന് പറഞ്ഞാൽ ബട്ടർഫ്ലൈസിൻ്റെ വിങ്സ് അല്ലേ, ഭയങ്കര കളർഫുള്ളായിട്ടൊക്കെ നമ്മൾ കാണും, അതൊക്കെ നമ്മൾ മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ വെച്ച് വയ്ക്കുക, സ്കെയില് പോലെ ചെതുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് അടുക്കിടുക്കി വെച്ചിരിക്കുന്നതായിട്ട് കാണും. ഇനി വിങ് കപ്ലിംഗ് അതായത് വിങ്സിന് ഇൻസെക്ട്സിന് രണ്ട് പേർ വിങ്സ് ആണുള്ളത്, അവരെ ഫ്ലൈറ്റിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ പറക്കുമ്പോൾ രണ്ട് വിങ്ങും ഒരുപോലെ ഒരുമിച്ച് മൂവ് ചെയ്യണ്ടേ, അതായത് രണ്ട് പേർ വിങ്ങും നല്ലതായിട്ട് മൂവ് ചെയ്യാൻ പാടില്ലല്ലോ. അതിന് വേണ്ടിയിട്ടാണ് വിങ് കപ്ലിംഗ് ഉള്ളത്. പ്രിമിറ്റീവ് ടൈപ്പ് ഓഫ് വിങ് കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ അതായത് ഇത് ഹൈൻ വിങ് ആണ്, ഹൈൻ വിങ്ങിന് ഫ്രണ്ട്ലർ ബ്രസിൽസ് ഉണ്ടാവും, ഇതാണ് ഫോർ വിങ്ങിൻ്റെ ജൂഗൽ ലോബ്, അതിന് ജൂഗൽ ബ്രസിൽസ് ഉണ്ടാവും. ഇത് രണ്ടും കൂടെ ഓവർലോപ്പ് ചെയ്തിട്ടാണ് മീക്കോപ്റ്ററയിലൊക്കെ വിങ് കപ്ലിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി ജൂക്കേറ്റ് കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കാണാറ് ഹെപ്പിയാലിക് മോഡ് സ്ട്രെപ്സിറ്ററൻസിലാണ്, അതായത് അതിൻ്റെ ജൂഗൽ ലോബ് ഹൈൻ വിങ്ങിൻ്റെ മേലെ ഇരിക്കും, അങ്ങനെ ഹൈൻ വിങ്ങും ഫോർ വിങ്ങും ഒരുമിച്ച് മൂവ് ചെയ്യും. ഇനി ഹാമിലേറ്റ് വിങ് കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ ബേസിലാണ് നമ്മൾ കാണുക, അവരുടെ ഹൈൻ വിങ്ങിൻ്റെ കോസ്റ്റൽ മാർജിനകത്ത് കുറേ ഹുക്ക് പോലത്തെ സ്ട്രക്ചേഴ്സ് ഉണ്ടാവും, അത് ഫോർ വിങ്ങിനകത്തെ ഹൈ മാർജിനിലുള്ള ഒരു ഫോൾഡുമായിട്ട് ഇങ്ങനെ പിടിച്ച് വെച്ചിരിക്കാം, അങ്ങനെ അത് ഒരുമിച്ച് മൂവ് ചെയ്യും. പിന്നെ ആംപ്ലക്സ് ഫോം നിങ്ങൾക്ക് ഹണി ബീസിൻ്റെ പിൻ ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിച്ചറിയാൻ പറ്റും, ഒരു ഫോർ വിങ്ങും ഹൈ വിങ്ങും സെപ്പറേറ്റ് ചെയ്ത് കിട്ടാൻ ഒരുമിച്ച് തന്നെ നമുക്ക് സ്പ്രെഡ് ചെയ്യും, അതായത് ഫോർ വിങ്ങിൻ്റെ കോസ്റ്റൽ മാർജിനിൽ പിടിച്ച് വലിച്ചാൽ തന്നെ ഹൈ വിങ്ങും ഒരുമിച്ച് നമുക്ക് വിടർന്ന് ഇങ്ങനെ കിട്ടും, അല്ലാണ്ട് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് അങ്ങനെ ഇതിങ്ങനെ ഫോൾഡ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് കിട്ടാറില്ല, ഒരുമിച്ച് തന്നെ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുന്നതാണ്. പിന്നെ ആംപ്ലിക്സി ഫോം വിങ് കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഓവർലാപ്പിംഗ് മാത്രമേ ഉള്ളൂ, ബ്രോഡ് ഓവർലാപ്പിംഗ് ആണ്, ബട്ടർഫ്ലൈസിലാണ് നോർമലി കാണുക. ഇനി ഫ്രൂട്ട് സക്കിംഗ് മോത്സിനകത്തും ഹോക്ക് മോത്സിനകത്തും ഫ്രനേറ്റ് വിങ് കപ്ലിംഗ് ആണുള്ളത്. മെയിൽ ഫ്രനേറ്റ് ഫീമെയിൽ ഫ്രനേറ്റ് എന്ന രണ്ട് ടൈപ്പ് ഉണ്ട്. ഇതാണ് ഫ്രനുലം, ഹൈൻഡ് വിങ്ങിന്ന് കോസ്റ്റൽ മർജ് എമർജ് ചെയ്യുന്ന ഒരു ബ്രസിലാണ് ഫ്രനുലം, മെയിൽസിനകത്ത് ഒറ്റ ബ്രസിലായിട്ടാണ് ഉള്ളത്. ഫോർ വിങ്ങിൻ്റെ സബ് കോസ്റ്റൽ വിങ്ങിൻ്റെ ലോവർ സൈഡിൽ നിന്ന് ഒരു റെറ്റിനാക്കളം ഒരു ഹോക്ക് പോലത്തെ ഒരു സ്ട്രക്ചർ, ഇതിങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടാണ് അവരെ വിങ് ഇങ്ങനെ ഒരുമിച്ച് മൂവ് ചെയ്യുക. പിന്നെ മീ ഫീമെയിൽ ഫ്രനേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇൻസ്റ്റെഡ് ഓഫ് സിംഗിൾ ഫ്രനിലം ഇവിടെ ഉള്ളത് ഗ്രൂപ്പ് ഓഫ് ബ്രസിൽസ് ആണ്,
പിന്നെ ഫോർ വിങ്ങിനത്തെ ഈ സിംഗിൾ റെറ്റിനാക്കുലം ആ ഹാച്ച് എന്ന് പറയുന്ന സാധനത്തിന് പകരം ഇവിടെ കുറേ ബ്രിസിൽസ് ആണ്. അത് ക്യൂബിറ്റൽ വിങ്ങിൻ്റെ താഴെ കുറേ ചെറിയ ബ്രിസിൽസ് പോലെ ഹെയർ പോലെ സ്ട്രക്ചർ ഉണ്ട്. അതിനായിട്ട് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടാണ് വിങ് കപ്ലിംഗ്. ഇനി കുറച്ച് 2020 JRF SRF എക്സാംസും ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ഇൻസെക്ട് ലെഗ്? നമ്മൾ പഠിച്ചു ഇൻസെക്ട് പാർട്ടിൽ ഇൻസെക്ട് ലെഗിനകത്ത് സിക്സ് സെഗ്മെൻറ്റ്സ് ആണുള്ളത്, കോക്സ, ട്രക്കാൻഡ്, ഫിമ, ടിബിയ, ടാസസ്. അപ്പോൾ ഇതിനകത്ത് സ്കേപ്പ് എന്ന് പറയുന്ന സെഗ്മെൻറ്റ് ആൻറ്റിനയുടെ സെഗ്മെൻ്റ് ആണ്. ഇറ്റ്സ് നോട്ട് എ പാർട്ട് ഓഫ് ഇൻസെക്ട് ലെഗ്. ഈ ക്വസ്റ്റിൻ്റെ ആൻസർ സ്കേപ്പ് ആണ്. ഇനി ആക്സിലറി സ്ക്ലീറേറ്റ്സിനെ പറ്റി നമ്മൾ പഠിച്ചു. അത് വിങ് ഫോൾഡിങ് വിങ് ഫ്ലെക്സിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന സ്ക്ലീറേറ്റ്സ് ആണ് ടീറാലിയ. അത് ആബ്സെൻ്റ് ആയിട്ടുള്ളത് ഓഡോണേറ്റ ആൻഡ് ഇഫിമെറോപ്റ്റ, അതായത് വിങ് ഫ്ലെക്സ് ചെയ്യാൻ പറ്റാത്ത ഓർഗാനിസംസ്, ഡ്രാഗൺ ഫ്ലൈ, ഡാൻസൽഫ്, മീസ് ഫ്ലൈസിലാണ് ആക്സിലറി സ്ക്ലീറേറ്റ് ഇല്ലാത്തത്. ഇനി ഇൻസെക്ട് ഹൈൻഡ് വിങ്സ് ആർ മോഡിഫൈഡ് ഇൻ ടു നോപ്പ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഫോർ ഹാൾട്ടേഴ്സ് ഇൻ ട്രൂ ഫ്ലൈസ്, അതായത് ഡിപ്റ്ററൻസിനാണുള്ളത്. ഇതിൽ ഓപ്ഷൻ മസ്റ്റേർഡ് സോഫ്റ്റ് ഫ്ലൈ, ഫ്രൂട്ട് ഫ്ലൈ, വൈറ്റ് ഫ്ലൈ, ഡാൻസൽ ഫ്ലൈ എന്നാണ്. ഇത് ട്രൂ ഫ്ലൈ അല്ലെങ്കിൽ ഡിപ്റ്ററയിൽ വരുന്നത് ഫ്രൂട്ട് ഫ്ലൈ ആണ്. സോ ആൻസർ ഈസ് ഫ്രൂട്ട് ഫ്ലൈ. സ്കാൻസോറിയൽ ഓർ ക്ലിംഗിങ് ടൈപ്പ് ഓഫ് ലെഗ്സ് ആർ ഫൗണ്ട് ഇൻ, നമ്മൾ പഠിച്ചു ക്ലിംഗിങ് ടൈപ്പ് ഓഫ് ലെഗ്സ് അല്ലെങ്കിൽ സ്കാൻസോറിയൽ ലെഗ്സ് ഉള്ളത് ഹെഡ് ലൈസിനകത്താണ്. കോക്സ് ഓഫ് ഇൻസെക്ട് ലെഗ് ഈസ് അറ്റാച്ച് ടു ദ ബോഡി ഓഫ് ഇൻസെക്ട് ബൈ ആൻ ആർട്ടിക്കുലറിംഗ് മെംബ്രെയിൻ കോൾഡ്. കോക്സിനെ പറ്റി പറഞ്ഞപ്പോൾ, ഇൻസെക്ട് സെഗ്മെൻറ്റ്സ് പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു കോക്സിൻ്റെ ബേസൽ പാർട്ടാണ് ബേസിക് കോസ്റ്റ, അത് ബോഡിയായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു ആർട്ടിക്കുലർ മെംബ്രെയിൻ വെച്ചിട്ടാണ്. അതിൻ്റെ പേരാണ് കോക്സൽ കോറിയൻ. അപ്പോൾ ബേസിക് കോസ്റ്റ് എന്താ പറഞ്ഞു, കോക്സൽ കോറിയൻ എന്താ പറഞ്ഞു. കോക്സൽ വാളെന്ന് പറഞ്ഞാൽ കോക്സലിൻ്റെ കോക്സ് ട്രൊക്കാൻഡ്രൽ ആർട്ടിക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ കോക്സ് ആൻഡ് ട്രൊക്കാൻഡ്ര ആണ്. ആൻഡ് കോക്സൽ വാളെന്ന് പറഞ്ഞാലും അതിൻ്റെ കോക്സിൻ്റെ വാളാണ്. പാർട്ട് ലൈക്ക് സ്ട്രക്ചർ ഓൺ ദ വെൻട്രൽ സർഫസ് ഓഫ് ടാസൽ സബ് സെഗ്മെൻറ്റ്സ്. എംബോഡി എന്താണെന്ന് നമുക്കറിയാം, അത് ഹൗസ് ഫ്ലൈൻ്റെ മീഡിയൻ ക്ലോ ആണ്. അരോളി പൽകിൽ രണ്ട് ക്ലോസിനടുക്കുള്ള ഒരു മീഡിയൻ ക്ലോയാണ് എംബോഡിയും. പ്ലാന്റ് എന്താണെന്ന് പഠിച്ചു, പ്ലാന്റ് ഉള്ളത് പ്രോലെക്സിനകത്താണ്, കാറ്റർപില്ലേഴ്സിൻ്റെ ടിപ്പിന് കാണുന്ന സ്ട്രക്ചറാണ് പ്ലാന്റ്. ബേസിക് ടാസസ് ടാസസിൻ്റെ ബേസൽ സെഗ്മെൻ്റ് ആണ്, ലോർജസ്റ്റ് ആയിട്ടുള്ള ടാസസ് ആണ്, ടാസോമിയർ ആണ് ബേസിക് ടാസസ്. യു പ്ലാന്റിലെ ആണ്, പ്ലാന്റ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട് വെൻട്രൽ സൾഫസ് ഓഫ് ടാസൽ സബ് സെഗ്മെൻറ്റ്സ്. താങ്ക് യു. ഇത്രയാണ് ഇൻസെക്ട് തൊറാക്സിനെ പറ്റി പറയാനുള്ളത്. JRF എനിക്ക് തോന്നി ഇൻസെക്ട് റിഫ്രഷ് എൻഡോമോളജി റിഫ്രഷറും ഇൻസെക്റ്റിങ് മതിയാകും. SRF പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ സ്നോർഗാസിൻ്റെ പ്രിൻസിപ്പൾസ് ഓഫ് ഇൻസെക്ട് മോർഫോളജി ബൈ RE സ്നോർഗാസ് വായിക്കുന്നത് നല്ലതായിരിക്കും.